ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വിഷു മേക്കപ്പ് ലുക്ക് വീഡിയോ ആണ്. ഒരുപാട് നാളായി ഞാൻ മേക്കപ്പ് ലുക്ക് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ട്, കാരണം ഇപ്പോഴ് കൊറോണയൊക്കെ ആയത് കാരണം നമുക്ക് ഫംഗ്ഷനൊന്നും പോവാനില്ലല്ലോ, പോവാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് മേക്കപ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറേ നാളായി. അപ്പോൾ ഇന്നൊരു മേക്കപ്പ് വീഡിയോ ആണ്, സിമ്പിൾ വിഷു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുഖത്ത് മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഗുഡ് വൈബ്സിൻ്റെ വിറ്റാമിൻ ഇ ഫേസ് ക്രീമാണ്. ഈ ഫേസ് ക്രീമാണ് ഞാൻ മോയ്സ്ചറൈസറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത ശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അത് ഫേസിൽ അബ്സോർബ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അടുത്തത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇനി അടുത്തത് എൻ വൈ ബേയുടെ പ്രൈമറാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് മതി. ഇത് കുറച്ചെടുത്തിട്ട് കവിളിലും നെറ്റിയിലും നോസിൻ്റെ ആ ഏരിയയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതും ഫേസിൽ കൈ ഉപയോഗിച്ച് നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻ വൈ ബേയുടെ കളർ കറക്ടറാണ്. അപ്പോൾ അതുപയോഗിച്ച് ഞാൻ എൻ്റെ മുഖത്തുള്ള ഡാർക്ക് സ്പോട്ടിലുള്ള ഭാഗത്തൊക്കെ ഒന്ന് കവർ ചെയ്യാണ്. ഇതിന് വളരെ റേറ്റ് കുറഞ്ഞൊരു കളർ കറക്ടറാണ്, നല്ലൊരു കളർ കറക്ടറും കൂടിയാണ്. അപ്പോൾ അത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇനി അടുത്തത് ഐ ആംസ്റ്റർഡാമിൻ്റെ ഫൗണ്ടേഷനാണ്. ആ ഫൗണ്ടേഷനും ഞാനിവിടെ കുറച്ചെടുക്കുന്നുള്ളൂ. അത് ഒരു ബ്രഷ് ഉപയോഗിച്ചാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഫൗണ്ടേഷനും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു കോമ്പാക്ട് ഉപയോഗിച്ച് ഞാനൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ, ആ ഒരു ഓയിലി പോലെയുള്ളതൊന്ന് മാറി ഒരു മാറ്റ് ഫിനിഷ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനുശേഷം ഞാനൊരു ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഐബ്രോ പെൻസിൽ ഉപയോഗിച്ച് ചെറുതായി ഒന്ന് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഡാർക്കായി എഴുതിക്കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടില്ല. അപ്പം അതിനുശേഷം അതിൻ്റെ മുകളിലുള്ള ബ്രഷ് ഉപയോഗിച്ചൊന്ന് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് ഹിമാലയയുടെ കാജലാണ്, അതുപയോഗിച്ചാണ് ഞാൻ കണ്ണിന് മുകളിൽ എഴുതി കൊടുക്കുന്നത്. അപ്പം ഇതുപോലെ ഒന്ന് ഡാർക്കായിട്ട് എഴുതി കൊടുക്കും. അതിനുശേഷം ഞാൻ ഒന്നുകിൽ നമുക്ക് വിരൽ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പം ഞാനൊരു ബ്രഷ് എടുത്തിട്ടുണ്ട്, ആ ബ്രഷ് കൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഒരു സ്മോക്കി ഐസ് ആയിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ ബ്രഷ് വെച്ച് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കൊരു ഐലൈനർ വെച്ച് ഒന്ന് മുകളിൽ വരഞ്ഞു കൊടുക്കാം. അധികം കട്ടിയിൽ ഞാൻ വരയുന്നില്ല. അപ്പോൾ അടുത്തത് എൻ വൈ ബേയുടെ കാജൽ വെച്ച് ഞാൻ താഴെ വാട്ടർ ലൈനിൽ ആ കോർണറിലായിട്ട് മാത്രം ഒന്ന് എഴുതി കൊടുക്കുകയാണ്. ഫുള്ളായി എഴുതുന്നില്ല, ജസ്റ്റ് ആ കോർണറിൽ മാത്രം ഒന്ന് എഴുതി കൊടുത്തു. ഇനി ബ്ലൂ ഹെവൻ്റെ മസ്കാരയാണ്, മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. മുകളിലും താഴെയും ഐലാഷസിലാണ് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതും കഴിഞ്ഞു. അപ്പോൾ ഇത് എൻ വൈ ബേയുടെ ഒരു വൈറ്റ് ഐ പെൻസിൽ തന്നെയാണ്. ഇത് താഴെ വാട്ടർ ലൈനിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം കണ്ണ് കുറച്ചുകൂടി ഒന്ന് വലുതായി തോന്നിക്കും. പൊതുവേ എനിക്ക് വലിയ കണ്ണ് തന്നെയാണ്, എങ്കിലും കുറച്ചുകൂടി ഒന്ന് വലുതായി തോന്നിക്കും.
അപ്പൊ അതിനുശേഷം ജസ്റ്റ് ഒന്ന് നോസ് കോണ്ടൂർ ചെയ്യാണ്. ചെറുതായി ഒന്ന് നോസും അതുപോലെ തന്നെ ആ കവൽ കവലിന്റെ ഭാഗത്തും ഒന്ന് കോണ്ടൂർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ നോസിനെടുക്ക വിരൽ വെച്ച് തന്നെ അതൊന്ന് കറക്റ്റ് ചെയ്യാണ്. അപ്പോ ഇതൊരു ഹൈലൈറ്റർ ആണ്. അപ്പൊ ഞാനത് മൂക്കിന് മുകളിലും കവലിലും ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫൈനലി ബെല്ലാ വോസ്ലിയുടെ ലിപ് ക്രയോൺ ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇതൊരു അമേസിങ് ഷെയ്ഡാണ്. നമ്മുടെ ഡീപ്പ് സ്കിന്നുകാർക്കൊക്കെ നല്ല പറ്റിയ ഒരു ഷെയ്ഡാണ്. അതുപോലെ തന്നെ ഒരു ഇതിനൊരു ക്രീമി ടെക്സ്ചർ ആണ്. അങ്ങനെ അത്ര ഡ്രൈ ഒന്നും അല്ല. ഒരു നല്ലൊരു ലിപ് ക്രയോൺ ആണ്. എനിക്കൊരുപാട് ഇഷ്ടമായി. അഫോർഡബിളും ആണ്. അപ്പോൾ അതും അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫേസ് മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫേസ് മേക്കപ്പ്. അപ്പോൾ ഇനി നമുക്ക് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഡ്രസ് ചേഞ്ച് ചെയ്തു. ഒരു സെറ്റ് മുണ്ടാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒരു ഗോൾഡൻ ഓർ മെഹന്തി കളർ ഒരു ചെയിനാണ് ഇട്ടിട്ടുള്ളത്. ഒരു കുറച്ച് ഒരു വലിയ ചെയിനാണ്. അപ്പോൾ കുറച്ച് വലിയ മാല ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ചെറിയ കമ്മലിടുന്നതാണ് ഇഷ്ടം. എനിക്ക് ചെറിയൊരു കമ്മലാണ് ചേരുന്നതും. അപ്പോൾ ചെറിയൊരു കമ്മലേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇനി ഹെയർ ഒന്ന് സ്റ്റൈൽ ചെയ്യണം. അതിനു മുന്നേ ബ്ലൂ ഐലൈനർ വെച്ച് ഞാനൊരു പൊട്ട് വെച്ച് കൊടുക്കുകയാണ്. ചെറിയൊരു പൊട്ട്. അപ്പോൾ ഹെയർ ഞാനൊന്ന് സാധാരണ പോലെ തന്നെ ഇതുപോലെ കുറച്ച് സൈഡിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരു ക്ലിപ്പ് അവിടെ കുത്തിവെച്ച് കൊടുക്കുകയാണ്. അതുപോലെ രണ്ട് സൈഡിലും അതുപോലെ തന്നെ ചെയ്യുവാണ്. അപ്പൊ അതിനുശേഷം ബാക്കി മുടിയൊക്കെ കൂടി ഞാനൊന്ന് മടഞ്ഞിട്ടു. അപ്പോ ഇവിടെ ഹെയറും റെഡി ആയിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് രണ്ട് സൈഡിൽ നിന്നും കുറച്ച് മുടി ഇങ്ങനെ ഇളക്കിയിടാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ഇനി അടുത്ത വീഡിയോ കാണും വരേക്കും ബൈ. ടേക്ക് കെയർ.